ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റബ്ബർ ടാപ്പിംഗ് ആണ് അപ്പോൾ റബ്ബർ ടാപ്പിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ഷീറ്റ് എങ്ങനെയാണ് പ്രോസസ്സിങ് രീതിയിലേക്കൊക്കെ ആവുന്നത് എന്നും കാണാം ഓക്കേ വാ കം ഓൺ അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒട്ടുപാലില്ലേ ആദ്യം ഒട്ടുപാൽ ഇരുന്ന് എടുക്കുക ഈ ഒട്ടുപാൽ നമ്മൾ പറിച്ചെടുക്കുക നമ്മൾ അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മൾ മുകളിന്ന് കത്തി നോക്ക് എടുക്കരുത് വീടി ഇങ്ങോട്ട് അടുത്തില്ല ണ്ടോ ഇത്രേ ഉള്ളൂ റബ്ബർ വെട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒട്ടുപാല് പറിക്കുക അതിനുശേഷം നമ്മൾ മുകളിന്ന് ചെത്തി ചെത്തി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്യാസമുള്ളത് റബ്ബർ തൊട്ട് അതേപോലെ തന്നെ ആ റബ്ബർ പാല് നന്നായിട്ട് ഉണ്ടോ ചാടണുണ്ടോ നന്നായിട്ട് റബ്ബർ പാല് ചാടുന്നുണ്ട് നന്നായിട്ട് തന്നെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് റബ്ബർ പാല് ഏകദേശം നമ്മുടെ വെട്ടെല്ലാം ഫിനിഷായി അപ്പോൾ ഇനിയിപ്പോൾ ഈ പാല് ഒറ്റി തീരണമെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ ഈ പാല് എടുക്കുന്നത് അപ്പോൾ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പാലെടുക്കാം ഫ്രണ്ട്സ് ഇനി നമ്മൾ പാലെടുക്കാൻ പോവാണ് ചിരട്ടയിലെല്ലാം മൊത്തം പാലായി ഒറ്റെല്ലാം തീർന്നു അപ്പോൾ നമ്മൾ പാലെടുക്കുകയാണ് ചിലരിങ്ങനെ വടിച്ചെടുക്കും ഞാൻ വടിച്ചെടുക്കണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒട്ടുപാൽ പറിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും ഇനി പാലൊക്കെ നമ്മൾ എടുത്തു ഇനി പാല് നമ്മൾ അരിക്കാൻ പോവാണ് പാല് നമ്മൾ ഷീറ്റിൽ കരടൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് നമ്മളിത് അരിക്കുന്നത് അപ്പൊ അരിച്ചാൽ മാത്രമാണ് നല്ല ഷീറ്റായിട്ട് വരത്തുള്ളൂ ഇത് 2 ലിറ്ററിന്റെ കപ്പാണ് അപ്പൊ നമ്മൾ 2 ലിറ്ററിന്റെ കപ്പ് വെച്ചിട്ടാണ് ഇതിൽ ഒഴിക്കണത് എല്ലാത്തിലും നമ്മൾ പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ ചെയ്യണത് പച്ചവെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ ഒഴിക്കുന്നത് പച്ചവെള്ളമാണ് ഈ കപ്പില് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓരോരോ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക
ഇത് വെള്ളത്തിൽ നേർപ്പിച്ച ആസിഡാണ് അപ്പോൾ ഈ ഔൺസ് ഗ്ലാസ്സിൽ ഓരോ ഗ്ലാസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് തിളക്കുകയാണ് ഇത് ഇളക്കി കഴിഞ്ഞാലാണ് ഷീറ്റ് കട്ടയാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഒരു ഒരു മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക ഈ അടുത്തതിലും ഇതേപോലെ തന്നെ ഔൺസ് ഗ്ലാസ്സിൽ നമ്മൾ ഉള്ളൊടുക്കുക ഒഴിച്ച് കൊടുക്കുക ഏകദേശം ഇപ്പം എല്ലാം ഫിനിഷായിട്ടുണ്ട് നമ്മളെല്ലാവരും ഇളക്കി ഫിനിഷായിട്ടുണ്ട് ഇനി ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ ഇത് കട്ടയാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ ഷീറ്റെല്ലാം ഇനി കട്ടയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഷീറ്റ് അടിക്കാം അതിൻ്റെ വീഡിയോ നമുക്ക് എടുത്ത് ചേർക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഷീറ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ വീട്ടിലില്ല മെഷീൻ അപ്പോൾ അടുത്ത വീട്ടിലാണ് മെഷീൻ ഉള്ളത് അങ്ങോട്ടാണ് നമ്മൾ പോണത് ഷീറ്റ് അടിക്കാൻ അപ്പം നമ്മളിതില്ലേ ഇത് ഇങ്ങോട്ട് വെക്കാൻ തരാം ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇങ്ങനെ വെച്ചിട്ട് ഈ മുകളിൽ നിന്ന് ഇങ്ങനെ തിരിക്കും അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാണ് എന്നിട്ട് ഇത് കറക്കുക ഇനി അതേപോലെ അടുത്തതും ഇതേപോലെ കറക്കുക അടുത്തത് നമ്മൾ ഷീറ്റ് എടുക്കുക അതേപോലെ തന്നെ നമ്മൾ ചെയ്യാം ഇത് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യണം ഈ ഷീറ്റ് ഒന്നുകൂടി ലെവൽ ചെയ്യാണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒന്നുകൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അതിന് ശേഷം ഇത്തിരി ഡിഫിക്കൽട്ടാണ് ഇത് കറക്കാനൊക്കെ ഇനി ഇത് രണ്ടാമത്തെ അച്ചിലാണ് നമ്മൾ വെക്കുന്നത് ഈ രണ്ടാമത്തെ അച്ച് ഇങ്ങോട്ട് വാ ക്യാമറ കാണിച്ചു തരാം ഈ അച്ചിൽ വെക്കുന്നത് എന്താ വെച്ചാൽ ഈ ഷീറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കളയാനാണ് ജലാംശം മൊത്തം കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പരമാവധി നമ്മൾ കുറച്ച് കൊടുക്കുക ഈ അടുത്തേക്ക് വാ കാണിച്ചു തരാം ഇതുണ്ടോ ഇതിൻ്റെ ഇത് നമ്മൾ പരമാവധി കുറയ്ക്കുക ചെറുതായിട്ട് മാത്രം ഇട്ടുക അതിന് ശേഷം നമ്മൾ ഷീറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക ഉണ്ടോ ഷീറ്റ് ഇപ്പോൾ അടിച്ചു കഴിഞ്ഞു ഷീറ്റായി ഉണ്ടോ അച്ചു വീണേക്കുന്ന ഉണ്ടോ മൊത്തം വെള്ളം ഇന്ന് വാർന്നു പോയിട്ടുണ്ടോ അതേപോലെ വരുന്നു വീണ്ടും എടുക്കുക ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ഷീറ്റ് ആവുന്നത് അപ്പോൾ ഷീറ്റ് ആവുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഇനി ഇത് പുകയ്ക്കകത്ത് ഇടും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷീറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇത് വെയിൽ നമ്മൾ വെയിലത്ത് ഇടുകയാണ് ഷീറ്റ് പച്ച ഷീറ്റേ അപ്പോൾ അതാ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ആൾ